ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സപ്തഋഷികളെ കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണ്. അപ്പോൾ നമുക്ക് ആ വിവരങ്ങളിലേക്ക് ഒന്ന് കടന്നാലോ. ഏറ്റവും ഉയർന്ന സൃഷ്ടികർത്താവായ പരമാത്മാവായ ബ്രഹ്മാവിൻ്റെ മാർഗനിർദ്ദേശത്തിൽ പ്രവർത്തിക്കുന്ന ശ്രേണിയാണ് സപ്തർഷികൾ. നിലവിലുള്ള ശ്രേണിയിൽപ്പെടുന്ന സപ്തർഷികളാണ് കശ്യപ, അത്രി, വസിഷ്ഠ, വിശ്വാമിത്ര, ഗൗതമ മഹർഷി, ജമദഗ്നി, ഭരദ്വാജ. എന്താണ് സപ്തർഷികൾ, എന്തിനാണ് സപ്തർഷികൾ എന്നും നമുക്ക് നോക്കാം. സപ്തർഷികൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഏഴു ഋഷികൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവർ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഏഴു ഋഷികൾ ചേർന്ന കൂട്ടായ്മയാണ് സപ്തർഷികൾ. എന്തിനു വേണ്ടിയാണ് അവരെ ബ്രഹ്മാവ് നിയോഗിച്ചിരിക്കുന്നത്? ഭൂമിയിലേക്ക് ആവശ്യമായ അറിവ് കൊണ്ടുവരുന്നത് ഇവരാണ്. പിന്നെ പരിവർത്തന പ്രക്രിയകളെ ശക്തിപ്പെടുത്തുന്നതിന് ആവശ്യമായ അറിവും ഊർജവും ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതും ഇവർ തന്നെയാണ്. ഉദാഹരണത്തിന് പ്രളയം, ഭൂകമ്പങ്ങൾ, യുദ്ധങ്ങൾ, അങ്ങനെ പലതും അതിൽ ഉൾപ്പെടുത്താം. സ്വാഭാവികമായും സൃഷ്ടിയിലും ദൈവിക നിയമങ്ങളുടെ വ്യാപ്തിയിലും ഏറ്റവും വികാസം പ്രാപിച്ച പ്രകാശ ജീവികളാണ് അവർ. വേദാന്തര മതത്തിൽ മന്വന്തര എന്നത് ജ്യോതിശാസ്ത്രപരമായ സമയത്തെ അല്ലെങ്കിൽ കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു കൽപ്പം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസമാണ്. നിലവിൽ ഒരു കൽപ്പം എന്നത് 14 മന്വന്തരകൾ കൂടി ചേർന്നതാണ്. അതായത് 14 മന്വന്തരകൾ എന്ന് വെച്ചാൽ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസമേ ആവുന്നുള്ളൂ എന്നർത്ഥം. ഭൂമിയിലേതുപോലെ ഒരു ദിവസം നീക്കാൻ 14 മന്വന്തരകൾ ബ്രഹ്മാവിന് വേണ്ടി വരുമെന്ന്. ഓരോ മന്വന്തരിയും ഒരു നിർദ്ദിഷ്ട മനുവാണ് നിയന്ത്രിക്കുന്നത്. മനു എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ പുത്രന്മാരായിട്ടാണ് സങ്കല്പിച്ചു വരുന്നത്. 14 മന്വന്തരകൾ ഉള്ളതുകൊണ്ട് 14 മനുമാർ ഉള്ളതായും നമുക്ക് കണക്കുകൂട്ടാം. അതിലെ അവസാന മനുവായ സ്വയംഭൂവൻ എന്ന മനു നിയന്ത്രിച്ചിരുന്ന സ്വയംഭൂ മന്വന്തരത്തിൽ ഭൂമിക്ക് വേണ്ടി പ്രവർത്തിച്ച സപ്തർഷികളാണ് ഇവർ. 13 മന്വന്തരയിലും വേറെ വേറെ ഋഷിമാരെയാണ് ഉൾപ്പെടുത്തിയിരുന്നത്. എങ്കിലും അവസാനത്തെ മന്വന്തരയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കുറച്ച് ഋഷിമാരിൽ ചിലർ പൂർവ്വകാല മന്വന്തരയിലും അവരുടെ പ്രാതിനിധ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഋഷികളിൽ ചിരഞ്ജീവികളായ 8 പേർ ഉണ്ടെന്ന പുരാണ വ്യാഖ്യാനങ്ങളെ ഇത് സാധൂകരിക്കുന്നു. ഓരോ കാലഘട്ടങ്ങളിലും ഭൂമിയുടെ ഗുണത്തിനും നാശത്തിനും രക്ഷയ്ക്കും അപജയത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ബ്രഹ്മാവിൻ്റെ ദൂതന്മാരാണ് സപ്തർഷികൾ എന്നും പറയാം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.